അശ്വതി, ന്യായമായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. ജോലി കിട്ടാതെ വിഷമിച്ചവർ നിരാശപ്പെടേണ്ടി വരില്ല. അർഹതയ്ക്കും മികവിന് അവസരവും അംഗീകാരവും ലഭിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എതിർപ്പുകളെ അതിജീവിക്കാനാവും. മക്കളുടെ ജോലിക്കാര്യത്തിൽ വിളംബത്തിന് അവസാനമാവും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. പിതാവിൽ നിന്നും ധനസഹായം, പിതാവിൻ്റെ സ്ഥാനലബ്ധി, രാഷ്ട്രീയ വളർച്ച എന്നിവ ഉണ്ടാവും. പുണ്യകർമ്മങ്ങൾക്കും ക്ഷേത്രകാര്യങ്ങൾക്കും സമയം കണ്ടെത്താം. ഔദ്യോഗികമായ ഉയർച്ചയ്ക്ക് സാഹചര്യം അനുകൂലമാണ്. ഹൃദയ ശിരോരോഗികൾക്ക് ആശ്വാസം കിട്ടുന്നതാണ്. പ്രസ്ഥാനങ്ങളിലും മറ്റും നേതൃപദവി ഐക്യകണ്ഠേന ലഭിക്കുന്നതാണ്. ഭരണി, വ്യത്യസ്ത കാര്യങ്ങൾ മടുപ്പില്ലാതെ ചെയ്യാനാവും. പൂർത്തീകരിക്കാത്ത പ്രവൃത്തി മുഴുമിപ്പിക്കാൻ കഴിയുന്നതാണ്. ആത്മാഭിമാനം ഉയരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുന്നത് മൂലം പിഴ ഒടുക്കേണ്ടി വരാം. മാതൃബന്ധുക്കളുമായി പിണങ്ങാനിടയുണ്ട്. ദൂരെ കഴിയുന്നവർക്ക് വീട്ടുകാര്യങ്ങൾ ഓർത്ത് വിഷമമുണ്ടായേക്കും. ഔദ്യോഗികമായ അനിശ്ചിതാവസ്ഥകൾ നീങ്ങുന്നതായിരിക്കും. അവസരങ്ങൾ ഭംഗിയായി പ്രയോജനപ്പെടുത്തും. ബുദ്ധിയുണർന്ന് പ്രവർത്തിക്കുന്നത് മൂലം പ്രശ്നങ്ങൾ വേരോടെ പിഴുതുകളയും. ഊഹക്കച്ചവടത്തിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. മാസാന്ത്യം നക്ഷത്രനാഥന് നീചസ്ഥിതി വരുന്നത് ചെറിയ തിരിച്ചടികൾക്ക് കാരണമായേക്കും. മക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടണം. കാർത്തിക, അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. വ്യക്തിപ്രഭാവം സമൂഹത്തിൻ്റെ ആദരവ് നേടുന്നതാണ്. പ്രതിസന്ധികളെ പ്രത്യുൽപ്പന്ന മതിത്വത്തോടെ നേരിടുവാനാവും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ വിട്ടുവീഴ്ച പുലർത്തും. മകളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകും. പൈതൃക ഗൃഹം നവീകരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കും. യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്. പൂർവ്വ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ഉദ്യോഗം തേടുന്നവർക്ക് കരാർ പണികൾ ലഭിച്ചേക്കും. ബിസിനസ്സിൽ വൻതോതിൽ മുതൽ മുടക്കാൻ ഗ്രഹാനുകൂല്യമില്ല. നക്ഷത്രനാഥനായ സൂര്യന് സ്വക്ഷേത്രബലം വരികയാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ ഉന്നതിയിലെത്താൻ കഴിയും. രോഹിണി, ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ ഗുരുകുചന്മാർ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാം. ഗുണാനുഭവങ്ങൾ നീങ്ങിപ്പോകാനിടയുണ്ട്. കാര്യതടസ്സം അനുഭവപ്പെടും. ക്ഷോഭവാസന അധികരിക്കുന്നതാണ്. ക്രമേണ സ്ഥിതി മാറും. സർക്കാരിൽ നിന്നും നേടേണ്ട കാര്യങ്ങൾ നേടാനാവും. സമൂഹത്തിലെ ഉന്നതരുടെയും മേലധികാരികളുടെയും സഹകരണവും പിന്തുണയും ലഭിക്കും. വീട് മോടി പിടിപ്പിക്കാൻ പണം കണ്ടെത്തും. പിരിഞ്ഞു കഴിഞ്ഞ ഭാര്യഭർത്താക്കന്മാർക്ക് ഇണങ്ങാൻ സാഹചര്യം രൂപപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. പാരമ്പര്യമായി ലഭിച്ച വസ്തുവിൽ നിന്നും ആദായം ഉണ്ടാവും. കലാകാരന്മാർക്ക് മുൻപ് ലഭിക്കാത്ത അവസരവും കഴിവ് തെളിയിക്കാനുള്ള വേദിയും സിദ്ധമാവുന്നതാണ്. മകീരം, എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ നിർവഹിക്കപ്പെടേണ്ട കാലമാണ്. ഒറ്റ ഉദ്യമത്തിൽ തന്നെ നേട്ടങ്ങളെല്ലാം കരഗതമായിക്കൊള്ളണമെന്നില്ല. നിരന്തരമുള്ള യജ്ഞങ്ങളാവും ഫലവത്തായി തീരുക. സമയബന്ധിതമായി പ്രവർത്തിക്കാൻ നിർബന്ധിതരാവും. പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായി വരുന്നതാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്തവർക്ക് നേരിട്ട് ഓഫീസിൽ പോകേണ്ട സ്ഥിതി ഉദയം ചെയ്യാം. സ്ത്രീകളുടെ സൗഹൃദം ഗുണകരമാവും. വീടിനടുത്തേക്ക് സ്ഥലംമാറ്റ ഉത്തരവ് ഉണ്ടാവാനിടയുണ്ട്. അനാവശ്യമായ ആദി ദോഷം ചെയ്തേക്കും. ദേശത്തുള്ളവർക്ക് ആഘോഷങ്ങൾക്ക് നാട്ടിലെത്താൻ അവധി അനുവദിക്കപ്പെടാം. ധനസ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ചിലവിൽ നിയന്ത്രണം വേണ്ടതായുണ്ട്. സഹോദരബന്ധം രമ്യമാവാൻ മുൻകൈയെടുക്കണം. തിരുവാതിര, മാസാന്ത്യം ലക്ഷ്യബോധമുണ്ടാവില്ല. അലച്ചിലും ചെലവുമേറും. ആസൂത്രണത്തിലെ മികവ് പ്രവൃത്തിയിലുണ്ടാവണമെന്നില്ല. ക്രമേണ കാര്യങ്ങൾ അനുകൂലമാവും. സഹപ്രവർത്തകർ പിന്തുണയ്ക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ ശോഭിക്കാനാവും. സഹോദരർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീർപ്പ് കാണും. ക്ഷേത്രോദ്ധാരണ കർമ്മങ്ങളിൽ മുഖ്യത്വം വഹിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി ആശാവഹമാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ കൈവശമെത്തും. പിതൃബന്ധുക്കളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കാം. വീടിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലോൺ അടഞ്ഞു തീരുന്നതാണ്. മത്സരബുദ്ധിയോടെ ചില വലിയ ടെൻഡറുകൾ നേടാനാവും. ആഘോഷ പരിപാടികളുടെ സംഘാടനത്തിൽ മുഖ്യത്വം വഹിക്കുന്നതാണ്. പുണർദം,
ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ വിഷമിച്ചേക്കും. ഔദ്യോഗിക രംഗത്ത് സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ അമളി പറ്റാനിടയുണ്ട്. സാമ്പത്തിക ജാഗ്രത അനിവാര്യമാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മിഴിവുള്ളതാവും. കുടുംബത്തിൻ്റെ പിന്തുണ മാനസികോർജം പകരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് ചെറിയ വരുമാന മാർഗം തുറന്നു കിട്ടാം. ഓൺലൈൻ ബിസിനസ് ആദായകരമാവും. വാഹന വായ്പ അടഞ്ഞു തീരുന്നത് ആശ്വാസമാകും. സുഹൃത്തുക്കളുമൊത്ത് യാത്രകളും ഉല്ലാസവേളകളും ഭവിക്കും. പ്രണയികൾക്ക് ചില സങ്കടങ്ങൾ ഏർപ്പെടും. വൃദ്ധജനങ്ങളുടെ പരിചരണത്തിന് കൂടുതൽ സമയം കണ്ടെത്തും. പോയം. ആദിത്യൻ്റെ ജന്മരാശി സ്ഥിതിയാൽ അലച്ചിലും അനാവശ്യമായ പിരിമുറുക്കവും ഒരു ഭാഗത്ത് തുടരും. അതേസമയം വ്യാഴം, ചൊവ്വ എന്നിവയുടെ അനുകൂലതയാൽ സാമ്പത്തിക നേട്ടങ്ങളും പ്രവൃത്തി ഗുണവും വന്നുചേരും. ഭൂമിയിൽ നിന്നുള്ള ആദായം, സഹോദരാനുകൂല്യം എന്നിവയും പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ ഭാഗികമായെങ്കിലും പരിഹൃതമാവും. കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും നല്ല തീർപ്പ് ഉണ്ടാവുന്നതാണ്. ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാധ്യത കൂടുതലായിരിക്കും. പൊതുപ്രവർത്തനം ആദരവ് നേടിത്തരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലും അഭിമുഖങ്ങളിലും ശോഭിക്കാനാവും. വയോജനങ്ങൾക്ക് ആരോഗ്യപരമായി സ്വസ്ഥത പ്രതീക്ഷിക്കാം. ആയില്യം. ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും. പ്രായോഗിക സമീപനം ലക്ഷ്യം കാണുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടത്രയുണ്ടാവില്ല. മേലാധികാരികളെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക ക്ലേശകരമാവും. വ്യക്തിപരമായും ഔദ്യോഗികമായും അലച്ചിലുണ്ടാവും. ചിലവും കൂടിയേക്കാം. ഭൂമിയുടെ ഈടിന്മേൽ കൂടുതൽ വായ്പ നേടാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ അനൈക്യം പരിഹരിക്കാൻ ഏറെ ഊർജം ചെലവാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സന്ദർഭമാണ്. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് പുതുജോലി തേടുന്നത് ആശ്വാസമാവില്ല. ബിസിനസ് രംഗം പകരക്കാരെ ഏൽപ്പിക്കാൻ തീരുമാനിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പതിവ് പരിശോധനകൾ മുടക്കരുത്. മകം. ആദിത്യൻ 12-ലും ജന്മരാശിയിലുമായി സഞ്ചരിക്കുന്നു. ഔദ്യോഗിക കാര്യങ്ങളിൽ തൃപ്തിക്കുറവുണ്ടാവും. ആശയ ഭിന്നത രൂക്ഷമാകിയാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറിയേക്കും. കിട്ടുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ കൈവശം വന്നെത്താൻ വൈകുന്നതാണ്. സെമിനാർ, ചർച്ചകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവയിൽ പങ്കെടുക്കും. ബന്ധുക്കളുടെ ഇടയിലെ തർക്കങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് ദുഷ്കീർത്തി ഉണ്ടാക്കും. പാരമ്പര്യമായി നടത്തുന്ന തൊഴിലുകളിൽ പുരോഗതി ദൃശ്യമാകും. സ്വർണം, ആട, ആഡംബര വസ്തുക്കൾ ഇവ വാങ്ങാൻ ചെലവേർപ്പെടുന്നതാണ്. മാസാവസാനം കുജൻ 11-ാം ഇടത്ത് സഞ്ചരിക്കുന്നതിനാൽ തന്നിഷ്ടം അംഗീകരിക്കപ്പെടും. തൻ്റെ ഇടം വർദ്ധിക്കും. പൂരം. പല കാര്യങ്ങൾ തീരുമാനിക്കും. സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നതാണ്. പക്ഷേ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ചാവും. ആലസ്യം, നിരുന്മേഷത എന്നിവ പിടികൂടാം. ഭോഗാനുഭവങ്ങൾ, സുഖഭക്ഷണ യോഗം ഇവയുണ്ടാവും. ബന്ധുസുഹൃത്ത് സമാഗമം സന്തോഷമേകുന്നതാണ്. മാസാന്ത്യം ഔദ്യോഗിക യാത്രകൾ കൂടുതലായിരിക്കും. അപ്രതീക്ഷിത ചെലവുകൾ വന്നെത്തും. ഭൂമി വ്യാപാരത്തിൽ മെച്ചമുണ്ടാവുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ സമ്മിശ്രമായ അനുഭവമുണ്ടാവും. പിതൃപുത്രബന്ധം രമ്യമാവണമെന്നില്ല. സ്വതന്ത്രമായ തൊഴിലിൽ നിന്നും വളരെ ലാഭം കിട്ടിയേക്കില്ല. പൊതുപ്രവർത്തനത്തിൽ വിരക്തി തോന്നും. ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. ഉത്രം. ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ വിജയം സുനിശ്ചിതമായിരിക്കും. യുക്തിപൂർവമാവും പ്രവർത്തനം. ഔദ്യോഗിക രംഗത്ത് സമാധാനം നിറയുന്നതാണ്. എല്ലാവരെയും ഒപ്പം കൂട്ടുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമം നടത്തും. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടാൻ സാഹചര്യം അനുകൂലമാവും. പഴയ കടബാധ്യത പരിഹരിക്കാൻ ശ്രമം തുടരുന്നതാണ്. മുടങ്ങിയ വ്യായാമം പുനരാരംഭിക്കാനാവും. ഗവേഷകർ, ശാസ്ത്രജ്ഞർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ലാഭവിഹിതം കിട്ടുന്ന തൊഴിലുകളിൽ പങ്കുചേരുന്നതാണ്. വരാൻ പോകുന്ന ആഘോഷങ്ങളെ മുന്നിൽ കണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം പരിപാടികൾ ആസൂത്രണം ചെയ്യും. കലാകാരന്മാർക്ക് അവസരം ലഭിക്കും. അത്തം. ആദിത്യൻ 11-ാം ഭാവത്തിലായി സഞ്ചരിക്കുകയാൽ മാസത്തിൻ്റെ 1-ാം പകുതിയാവും കൂടുതൽ മികച്ചത്. സാമ്പത്തിക രംഗം ഉണരും. കാര്യതടസ്സം നീങ്ങുന്നതാണ്. പ്രവർത്തനത്തിൽ ഏകാഗ്രത ഭവിക്കും. പുതിയ അവസരങ്ങൾ സംജാതമായേക്കും. പ്രണയജീവിതം കൂടുതൽ സ്നേഹോഷ്മളമാവും. ന്യായമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുന്നതാണ്.
ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടും. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി സമ്പാദിക്കുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിലും നേട്ടങ്ങൾ തുടരുമെങ്കിലും പലതും ശ്രമസാധ്യമാവും. ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ്. ചിലവ് വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് സുമഗത കുറയും. ബിസിനസ്സുകാർക്ക് ധനം വ്യയം ചെയ്ത് കൂടുതൽ സാധന സാമഗ്രികൾ കരുതി വെക്കേണ്ടി വരുന്നതാണ്. ചിത്തിര കന്നിക്കൂറുകാർക്ക് മാസാദ്യ പകുതിയിലും തുലാക്കൂറുകാർക്ക് മാസം മുഴുവനും സാമാന്യേന ഗുണകരമായിരിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ്. സ്വന്തം നിലപാട് എല്ലാവരെയും ബോധിപ്പിക്കാനാവും. സന്താനങ്ങളുടെ പല ആവശ്യങ്ങൾ മുൻനിർത്തി വായ്പ വാങ്ങേണ്ടി വരും. ദമ്പതികൾക്ക് ഒരുമിച്ച് പാർക്കാൻ കഴിയും വിധമുള്ള സ്ഥലം മാറ്റം ഭവിക്കുന്നതാണ്. സാമൂഹ്യ സേവനത്തിനും നേരം കണ്ടെത്തും. ബിസിനസ്സുകാർക്ക് ഉപഭോക്താവിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടി വരും. കൂട്ടുകെട്ടുകളെ സ്വയം വിലയിരുത്തുന്നത് ഉചിതമാവും. ആത്മവിശ്വാസവും അമിതവിശ്വാസവും ഒഴിവാക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും അനിവാര്യമാണ്. അഭിമുഖങ്ങളിൽ വിജയം കൈവരിക്കാനാവും. ജ്യോതി ആദിത്യൻ 10-11 ഭാവങ്ങളിലായി സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസവും മനഃസ്വസ്ഥതയും അനുഭവപ്പെടുന്നതാണ്. ഉദ്യോഗത്തിൽ അധികാരമുള്ള ചുമതലകൾ ഉണ്ടാവും. മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങളെ ദൂരീകരിക്കാനാവും. ബിസിനസ് ചർച്ചകൾ വിജയിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കളിൽ നിന്നും ആദായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആദർശത്തിന് പരിക്കേൽക്കാതെ തന്നെ പ്രായോഗികമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്താനാവും. വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയിൽ മുതിർന്നവരുടെ വിരോധം, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ദൈവിക കാര്യങ്ങളിൽ തടസ്സം എന്നിവയും സംഭവിക്കാം. അമിതമായ ആത്മവിശ്വാസവും നന്നല്ല. വിശാഖം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂല സന്ദർഭമാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ, ലൈസൻസ് മുതലായവ കൈവശം വന്നുചേരും. മുഖം നോക്കാതെ കൈക്കൊള്ളുന്ന നടപടികൾ ആദ്യം ശത്രുക്കളെ സൃഷ്ടിക്കുമെങ്കിലും പിന്നീട് അനുമോദാർഹമാകും. വസ്തുവ്യവഹാരം അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കുന്നതാണ്. കരാറുകൾ ഏറ്റെടുക്കുന്നത് വ്യവസ്ഥകൾ മുഴുവനായും മനസ്സിലാക്കിയിട്ട് വേണം. കുടുംബയോഗം സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കും. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനം നടത്താനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. മാതാപിതാക്കളോടൊപ്പം ലഘുയാത്രകൾ, തീർത്ഥാടനം എന്നിവയ്ക്ക് നേരം കണ്ടെത്തുന്നതാണ്. അനിഴം മികവേറുന്നത് മാസത്തിൻ്റെ രണ്ടാം പകുതിക്കാവും. മാസാദ്യം വ്യവസ്ഥകൾ പാലിക്കാൻ കഠിനാധ്വാനം വേണ്ടിവരുന്നതാണ്. വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിഷമിപ്പിച്ചേക്കും. മുതൽ മുടക്കുകളിൽ നിന്നും സാമാന്യമാം വിധം ലാഭം വന്നു ചേരുന്നതാണ്. കരാറുകൾ പുതുക്കുമ്പോൾ വ്യവസ്ഥകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. ബന്ധുക്കളുടെ അഭ്യുദയത്തിനായി സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകളും അനുമതി പത്രങ്ങളും കൈവശമെത്തും. ഗൃഹത്തിൻ്റെ ലോൺ അടഞ്ഞു തീരുകയാൽ ആശ്വാസമുണ്ടാവും. പൊതുപ്രവർത്തനം ഭംഗിയായി കൊണ്ടുപോകാനാവും. വിദേശത്ത് ദീർഘകാലം കഴിയുന്നവർക്ക് പൗരത്വാദി അവകാശങ്ങൾ അനുവദിച്ചു കിട്ടാം. തൃക്കേട്ട ദൗത്യങ്ങളുടെ പൂർത്തീകരണത്താൽ പ്രശംസ ഏറ്റുവാങ്ങും. പുതിയ ജോലിക്കുള്ള ശ്രമം ഫലം കാണുന്നതാണ്. സാമ്പത്തിക ആസൂത്രണത്തിന് എതിർപ്പുണ്ടാവുമെങ്കിലും നടപ്പിലാക്കുന്നതിൽ അമാന്തിക്കില്ല. കുടുംബത്തിലെ അന്ധചിന്തകൾ പരിഹരിക്കപ്പെടും. മംഗളകർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും. ബിസിനസ് യാത്രകൾ ലക്ഷ്യത്തിലെത്തും. കൂട്ടുകച്ചവടത്തിൽ കൂടുതൽ വ്യക്തികളെ ചേർക്കുന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ചില ഉപദേശങ്ങൾ ലഭിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നതാണ്. തറവാട്ടിലെ അംഗങ്ങളെ സന്ദർശിക്കാൻ അവസരമുണ്ടാവും. വൃദ്ധജനങ്ങൾ മക്കളുടെ ജോലിസ്ഥലത്തേക്ക് താമസം മാറ്റിയേക്കും. സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ കൈക്കൊള്ളേണ്ടതാണ്. മൂലം സൂര്യൻ അഷ്ടമ നവമ ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ശരാശരി കാലമാണ്. ഉദ്യോഗലബ്ധിക്കുള്ള കാത്തിരപ്പ് തുടരപ്പെടുന്നതാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാനാവാതെ കുഴുങ്ങിയേക്കും. ഗതാഗത നിയമം തെറ്റിക്കുന്നതിനാൽ പിഴയൊടുക്കേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് അനാവശ്യ തിടുക്കം ഉപേക്ഷിക്കണം. വിദേശത്ത് പോകാൻ നടക്കുന്ന ശ്രമങ്ങൾ ഫലവത്താവുന്നതാണ്. വീടുപണി, കാലാവസ്ഥയുടെ പ്രതികൂലത, പണഞ്ഞെരുക്കം എന്നിവയാൽ തടസ്സപ്പെടാം. ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാനിടയുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങളെ തടയാനാവും. ഔദ്യോഗിക യാത്രകൾ നേട്ടങ്ങൾ ഉണ്ടാക്കില്ല. സഹോദരരുടെ പിന്തുണ മനഃശക്തിയേകും. പൂരാടം മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് മേന്മ കുറയുന്നതാണ്.
ചെലവിന്മേൽ നിയന്ത്രണം നഷ്ടമാവും. അന്യദേശത്ത് ഉദ്യോഗം നോക്കുന്നവർക്ക് പ്രതിസന്ധികൾ വരാം. പൂർവിക സ്വത്തിൻ്റെ വിഹിതം സമ്മർദ്ദത്താൽ നേടേണ്ടി വന്നേക്കും. അന്യരുടെ കാര്യത്തിൽ തലയിടുന്നത് വിഷമമുണ്ടാക്കും. ഭാര്യഭർത്തൃ ബന്ധത്തിൽ അലോസരങ്ങൾ ഭവിക്കാനിടയുണ്ട്. രണ്ടാം പകുതിയിൽ ഭാഗ്യപുഷ്ടിയുണ്ടാവും. നറുക്കെടുപ്പ്, ചിട്ടി മുതലായവ അനുകൂലമായേക്കും. പിതാവിൻ്റെ ഇഷ്ടത്തിന് പാത്രമാകുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ ഉയർച്ച വരും. മേലുദ്യോഗസ്ഥർ പിന്തുണയ്ക്കുന്നതാണ്. കലാകായിക മത്സരങ്ങളുടെ സംഘാടനത്തിൽ മികവ് പുലർത്തും. ഗൃഹനവീകരണം, സൗന്ദര്യവൽക്കരണം ഇവ പൂർത്തിയാക്കും. ഉത്രാടം ആത്മസംയമനവും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന കാലമാവും. നിശ്ചിത ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരുന്നതാണ്. നവസംരംഭങ്ങൾ ബലാരിഷ്ടിയിൽ തുടർന്നേക്കും. സാമ്പത്തിക കാര്യങ്ങളടക്കം തെറ്റായ ഉപദേശം ലഭിക്കാനിടയുണ്ട്. സമ്മർദ്ദങ്ങൾ ഉണ്ടെന്നിരുന്നാലും നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ആശ്വാസമാവില്ല. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം സാമാന്യമാവും. ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുക വെല്ലുവിളിയാവും. എതിരാളികളുടെ ദുഷ്പ്രചരണങ്ങളെ നേരിടേണ്ടി വരും. കുടുംബത്തിൽ സമാധാനം പുലരാം. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ വളർച്ച വലിയ ആശ്വാസമാകും. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. തിരുവോണം ധർമ്മപ്രവൃത്തികൾക്ക് മനസ്സൊരുക്കം നടത്തും. കൃത്യാന്തരങ്ങൾ വർദ്ധിക്കുന്നതാണ്. രോഗഗ്രസ്തനായ ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വാസം പകരും. പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖതയോ ആലസ്യമോ പിടികൂടുന്നതാണ്. എന്നാൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കാനും ആവില്ല. കുടുംബബന്ധം ദൃഢീകരിക്കാൻ കഴിവതും ശ്രമിക്കും. മകളുടെ ജോലിക്കാര്യത്തിലെ അനിശ്ചിതത്വം വിഷമിപ്പിച്ചേക്കും. വിവരസാങ്കേതിക വിദ്യയിൽ കൂടുതൽ അറിവ് നേടുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളുടെ നിർവഹണത്തിൽ ശ്രദ്ധ കുറയരുത്. കൂട്ടുകച്ചവടത്തിൽ മടുപ്പ് വരാനിടയുണ്ട്. പകരക്കാരെ കണ്ടെത്തുന്നതിന് ശ്രമിക്കുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൻ്റെ എല്ലാ വശവും പഠിച്ചറിയും. അവിട്ടം വിജ്ഞാന ശേഖരത്തിന് സമയം കണ്ടെത്തും. വിദ്യാഭ്യാസത്തിൽ ഏകാഗ്രത ഉണ്ടാവും. കർമ്മരംഗത്ത് ശരാശരി കാലമാണ്. ജോലി സംബന്ധിച്ച യാത്രകൾ വർദ്ധിക്കുന്നതാണ്. ദുർഘട ദൗത്യങ്ങൾ പരിഹരിക്കേണ്ടതായ സാഹചര്യം ഉരുത്തിരിയും. സാങ്കേതിക വിദഗ്ധർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടി വരുന്നതാണ്. തീരുമാനങ്ങൾ തിടുക്കത്തിലെടുക്കുന്നത് ദോഷകാരിയാവും. ജീവിത പങ്കാളിയുടെ നവസംരംഭങ്ങളിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങും. ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥത പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപജാപങ്ങൾ ഫലം കാണുകയില്ല. സാമ്പത്തികമായ ആശ്വാസം ഭവിക്കും. ബന്ധുക്കളുടെ മംഗളകർമ്മങ്ങളിൽ സകുടുംബം പങ്കെടുക്കും. ചതയം ആദ്യ പകുതിയിൽ തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കാനും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനുമാവും. കടബാധ്യതകൾക്ക് ആശ്വാസമുണ്ടാവും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. സഹകരണ സംരംഭങ്ങളിൽ കരുതലോടെ വേണം ഏർപ്പെടാൻ. കൂട്ടുകച്ചവടത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനാവില്ല. പുതുതലമുറയുടെ രീതികളിൽ അതൃപ്തി തോന്നിയേക്കും. ദാമ്പത്യത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവും. ഗവേഷണ പ്രബന്ധം പൂർത്തീകരിക്കാൻ കഴിഞ്ഞേക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. പൂരുരുട്ടാതി സ്വന്തം കഴിവിൽ വിശ്വാസമേറും. ദുർഘടമായ ദൗത്യങ്ങൾ സ്വയം ബോധ്യത്തോടെ ഏറ്റെടുക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. സുഹൃത്തിൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകും. അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വാഹനം നിരത്തിലിറക്കുവാൻ കഴിയുന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷിച്ച വിദേശ സ്ഥിരതാമസാനുമതിക്ക് അനുവാദം ലഭിച്ചേക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകളിൽ തടസ്സം തുടരുന്നതാണ്. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. വൈജ്ഞാനിക മേഖലകളിൽ പ്രതിഭാവിലാസം തെളിയിക്കാനാവും. സെമിനാറുകൾ, ചർച്ചകൾ എന്നിവയിൽ പങ്കെടുക്കുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഗുണത്തിനായി വരണം എന്നില്ല. ഉത്രട്ടാതി ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുകയാലും വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയാലും അനുകൂലതയ്ക്ക് മങ്ങലുണ്ട്. അതിനാൽ തീരുമാനങ്ങൾ തിടുക്കത്തിൽ കൈക്കൊള്ളരുത്. പലതരം സമ്മർദ്ദങ്ങൾ ഭവിക്കുന്നതാണ്. നിരുന്മേഷത പിടിമുറുക്കാനിടയുണ്ട്. ഗാർഹിക ജീവിതത്തിൽ സുഖം തെല്ലു കുറയും. കലഹപ്രേരണകൾ കടന്നു വന്നേക്കാം. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾ അലസരായേക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടും. സാമ്പത്തിക ശോച്യത കുറച്ചൊക്കെ പരിഹൃതമാവുന്നതാണ്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിവുണ്ടാവും. ജോലിക്കുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. ഉന്നതരുമായുള്ള സൗഹൃദത്തിന് അവസരം വരും. രേവതി പുതിയ തൊഴിൽ സാധ്യതകൾ പരീക്ഷിച്ചേക്കും.
സാമൂഹ്യ മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തുക ഗുണകരമാണെന്ന് തിരിച്ചറിയുന്നതാണ്. ഭാവനാശക്തിയും ക്രിയാശേഷിയും ഉന്മേഷഭാവത്തിലാവും. വിദ്യാർത്ഥികൾ ഇടക്കാല പരീക്ഷകളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കും. കുടുംബാന്തരീക്ഷത്തിൻ്റെ മങ്ങിപ്പോയിരുന്ന സാച്ഛ്യത്വം വീണ്ടെടുക്കാനാവും. ബന്ധുക്കളുടെ പിൻബലവും ഉചിത സഹകരണവും ആശ്വാസമേകും. മത്സരങ്ങളിൽ ജയിച്ച് സംഘടനാ നേതൃത്വത്തിലെത്തും. ധനപരമായ കാര്യങ്ങളിലെ ആശങ്ക അകലുന്നതാണ്. കൊക്കിലൊതുങ്ങുന്ന വായ്പകൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചേക്കും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വദേശത്ത് വന്നു പോവാൻ അവസരം സംജാതമാവും. വയോജനങ്ങൾക്ക് ചികിത്സാ മാറ്റത്തിൽ ആശ്വാസം വന്നെത്തും.